രണ്ടു മാസത്തേക്ക് മാത്രമായി നഗരസഭ വാടകയ്ക്ക് എടുത്ത ബോട്ടാണ് ഫോർട്ട് കൊച്ചി ഫെറിയിൽ ട്രയൽ റൺ നടത്തിയത്. സീറ്റ്, മേൽക്കൂര, ഹാൻഡ് റെയിൽ എന്നിവ ഈ ഓപ്പൺ വെസലിൽ സ്ഥാപിച്ചാൽ മാത്രമേ താൽക്കാലിക യാത്രാ ബോട്ട് പ്രവർത്തന സജ്ജമാകൂ. ബോട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നഗരസഭ സ്വന്തമായി ബോട്ട് വാങ്ങുന്ന കാര്യം കൗൺസിലിന്റെ പരിഗണനയിലാണെന്ന് മേയർ ടോണി ചമ്മണി പറഞ്ഞു. ഫോർട്ട് കൊച്ചി വൈപ്പിൻ ബോട്ട് സർവീസ് അത് പുനരാരംഭിക്കാൻ ശാശ്വതമായി പുനരാരംഭിക്കാൻ നഗരസഭ ബോട്ട് വാങ്ങുന്നതായിരിക്കും. ആലപ്പുഴ കൈനകരിയിൽ നിന്നുമാണ് ബോട്ട് കൊച്ചിയിലെത്തിച്ചത്. ബോട്ടിനുൾവശത്ത് പ്രത്യേകം അറകൾ നിർമ്മിച്ചിട്ടുള്ളതിനാൽ വലിയ ആഘാതമുണ്ടായാലും ബോട്ട് മുങ്ങിപ്പോകില്ലെന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്നു. ഇതിനകത്ത് സപ്പോസ് ഒരു വർണ്ണം വന്ന് ഇടിച്ചു കഴിഞ്ഞ് ഒരു കമ്പാർട്ട്മെന്റ് തന്നെ അങ്ങ് പോയാലും ഇതവിടെ പൊങ്ങിക്കിടക്കും. ബോട്ട് ജങ്കാർ സർവീസുകൾ പുനഃസ്ഥാപിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഫോർട്ട് കൊച്ചി കസ്റ്റംസ് ജെട്ടിയിൽ ഇന്ന് ഒരു ബോട്ട് വൈപ്പിനിലേക്ക് ഇടാമായിരുന്നു സ്ഥിരമായിട്ട് ഓടാൻ. 15 മിനിറ്റ് ഇടാമായിരുന്ന ബോട്ട് സർവീസ് ഇതുവരെ അവർക്ക് ആ രീതിയിൽ പോലും ഒരു നടപടി എടുക്കാൻ ഗവൺമെന്റ് കഴിയാത്തതിന്റെ വലിയ പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ തീർത്ത് ബോട്ട് സർവീസ് പുനഃസ്ഥാപിച്ചാലും വീണ്ടും ഒരു ജലദുരന്തം ആവർത്തിച്ചേക്കാമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ യാത്രക്കാരും ജനങ്ങളും. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനോടൊപ്പം ബിൻസി രവീന്ദ്രൻ, മീഡിയ വൺ, കൊച്ചി.